എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. പരൽമീനുകൾ മുതൽ ചെമ്പല്ലി വരെയുള്ള മീനുകൾക്കൊപ്പം സഞ്ചരിച്ച് ഒന്നര വർഷം കൊണ്ടാണ് രുചിമീൻ സഞ്ചാരം ഒരുക്കിയത്. ഈ രുചിക്കോട്ട് നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പടമെടുപ്പിനും എഴുത്തിനും ഒപ്പം അവസരമൊരുക്കി രുചിയും മീനും യാത്രയും എന്ന ആശയത്തെ രണ്ട് കൈയിൽ നിന്ന് സ്വീകരിച്ച മനോരമ മാനേജ്മെന്റിനോട് ആദ്യമേ നന്ദി പറയുന്നു. മനോരമ ട്രാവലറിൽ 14 ലക്കങ്ങളായി വന്ന ഫിഷ് ട്രെയിൽ ഓഫ് കേരള എന്ന കോളം എന്ന എരിപുരി രുചി യാത്രയാണ് രുചിമീൻ സഞ്ചാരമായി സമാഹരിച്ച ഡി സി ബുക്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. വളരെ മുന്നേ പിൻകുറിപ്പ് എഴുതി നൽകിയ വിഖ്യാത എഴുത്തുകാരി അനിത നായർ അനിത ചേച്ചിയോട് അനിത ചേച്ചിയുടെ രുചികൾ പോലെ അത് മനോഹരമായി നിറയെ സ്നേഹം. കൂട്ടുകാർക്കൊപ്പം മീൻ പാചകം ചെയ്ത് കഴിച്ചു തുടങ്ങിയ രുചിയാത്രയെ പ്രോത്സാഹിപ്പിച്ച എല്ലാ സുമനസുകളോടും വലിനിറയ സ്നേഹം രേഖപ്പെടുത്തുകയാണ്. മിസോറാമിലെ ഐസോൾ രാജ്ഭവനിലിരുന്ന് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച ബഹുമാന്യനായ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സാറിൽ നിന്നും ഇങ്ങകലെ 4000 കിലോമീറ്റർ ദൂരെ തൃശൂരിലിരുന്നാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് ശ്രീ ടി എൻ പ്രതാപൻ എം പി സ്വീകരിച്ചത്. പുസ്തകത്തിനായി 4500 കിലോമീറ്റർ യാത്ര ചെയ്തതും ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ശ്രീധരൻപിള്ള സാറിനോടും പ്രതാപേട്ടനോടുമുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അടുപ്പിടിക്കുകയും പാചകം ചെയ്തും കൊതുകളയ്ക്കുന്ന രുചിക്കുറിപ്പുകൾ നൽകിയും കേരളത്തിന്റെ മീൻ ആരാധകർ ഒപ്പം നിന്നു. അവരെയെല്ലാം സ്നേഹത്തിന്റെ സ്നേഹത്തോടെ വലയിൽ കോരിയെടുക്കുന്നു. അവതാരിക എഴുതി പുസ്തകത്തെ പരിചയപ്പെടുത്തിയ സഹോദരതുല്യമായി വാത്സല്യം ചൊരിയുന്ന ശ്രീ സി വി ബാലകൃഷ്ണൻ, അധ്യക്ഷനും പ്രമുഖ പത്രപ്രവർത്തകനും സംഘാടകനുമായ പ്രിയപ്പെട്ട ശ്രീ കമാൽ വരദൂർ, കോവിഡ് കാലത്തെ വെർച്വൽ പ്രകാശന ചടങ്ങിന് സന്മനസ് കാണിച്ച് വലിയ തിരക്കുകൾക്കിടയിലും സന്ദേശം റെക്കോർഡ് ചെയ്ത് അയച്ചു തന്ന ബഹുമാന്യരായ സഹാവ് എം എ ബേബി, വിശേഷണങ്ങൾക്ക് അതീതനായ ശ്രീ പി അബ്ദുൽ സമദ് സവദാനി സാഹിബ്, പ്രിയങ്കരനായ ശ്രീ എം മുകുന്ദേട്ടൻ, മലയാള മനോരമ തൃശൂർ ചീഫ് ന്യൂസ് എഡിറ്റർ പി എ കുര്യാക്കോസ് സാർ, ലോകസഞ്ചാരി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹം അടുത്ത യാത്രയുടെ ഒരു ഒരുക്കത്തിന്റെ തിരക്കിനിടയിൽ നിന്നാണ് ഈ ആശംസാ സന്ദേശം അയച്ചു തന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, മായാജാലത്തിലൂടെ മനസ്സുകളെ സ്വാന്തനപ്പെടുത്തുന്ന ശ്രീ ഗോപിനാഥ് മുതുകാട്, ഫിഷ് ട്രെയിൽ ഓഫ് കേരളയുടെ ചിത്രപ്രദർശനം കണ്ട് പുസ്തകമാക്കണമെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് എന്നെ എന്നും വിസ്മയിപ്പിച്ച ഫ്രെയിമുകൾ ഒരുക്കുന്ന ഛായാഗ്രാഹകൻ ശ്രീ വേണുചേട്ടൻ, പുതിയ സിനിമയുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് ആശംസകൾ നൽകിയ ആരാധ്യരായ പ്രിയങ്കരായ ചലച്ചിത്ര പ്രവർത്തകരായ ശ്രീ ജോയ് മാത്യു, ജോയിയേട്ടനാണ് ഏറ്റവും ആദ്യം ആശംസ സന്ദേശം അയച്ചു തന്നത്, പ്രിയപ്പെട്ട ശ്രീ ലാൽ ജോസ്, ശ്രീ ബിജു മേനോൻ, ശ്രീ ജയസൂര്യ, മനോരമ ട്രാവലറിന്റെ എഡിറ്റർ ശ്രീ ബിനോയ് കെ ഏലിയാസ് എന്നിവരോടെല്ലാം നന്ദി വാക്കുകളിൽ ഒതുക്കാനാവില്ലെങ്കിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. ഒറ്റ എസ് എം എസ് സന്ദേശത്തിൽ ഫിഷ് ട്രെയിൽ ഓഫ് കേരള പുസ്തകമാക്കാമെന്ന് സമ്മതിച്ച ശ്രീ രവി ഡി സിയോട് നന്ദി പറയുകയാണ്. രവിയേട്ടനുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. ക്ഷമയോടെ 2 വർഷക്കാലം എന്റെ ശല്യപ്പെടുത്തലുകൾ സഹിച്ച് ഈ പുസ്തകം ഇറങ്ങുന്നവരെ ഒപ്പം നിന്ന ഡി സി ബുക്സിന്റെ ഡെപ്യൂട്ടി എഡിറ്ററും എന്റെ മുൻ സഹപ്രവർത്തകനുമായ ശ്രീ രാംദാസ്, മീനുകൾ ഒഴുകുന്ന മനോഹരമായ കവറൊരുക്കിയ ആർട്ടിസ്റ്റ് വിശാഖരാജ് എന്നിവരോടെല്ലാം നന്ദിയും സ്നേഹവും പറയുന്നു. കല്ലായ്പുഴയോടത്തെ മീൻതോണിയിൽ നടത്താനിരുന്ന പുസ്തക പ്രകാശനം കൊറോണ കാലം നമ്മളെ ഇങ്ങനെ ഈ ഒരു ലോകത്തെ ഒരുമിപ്പിച്ചു. ഒപ്പം കൊതിയുടെ കനലിൽ ചുട്ട മീൻകഥകൾ പറഞ്ഞു തന്ന നിങ്ങൾക്കെല്ലാവർക്കുമായി ഇതാ ഈ പുസ്തകം സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.